എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇണചേരലിൻ്റെ വ്യത്യസ്തതകൾ, ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരേ മുറിയിൽ, ഒരേ കിടക്കയിൽ, ഒരേ രീതിയിൽ നടക്കുന്ന വേഴ്ച അറുബോറാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അല്ലേ? അതികഠിനമായ ലൈംഗിക സദാചാര മര്യാദകൾക്ക് മുൻതൂക്കമുള്ള സമൂഹമായതിനാൽ ആളുമാറിയുള്ള രതി ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അതിനാൽ മംഗലം കഴിഞ്ഞവർ രീതിയും ശൈലിയും വേദിയും മാറ്റിയാണ് ലൈംഗികതയിൽ വ്യത്യസ്തത പരീക്ഷിക്കേണ്ടത്. ഇത് ആരോഗ്യകരമായ ദാമ്പത്യത്തെയാണ് ഊട്ടിയുറപ്പിക്കുന്നത്. മികച്ച ദാമ്പത്യം ദീർഘനാൾ നിലനിർത്തുവാൻ ഏതൊരു മനഃശാസ്ത്രജ്ഞനും നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലൊന്നാണ് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള രതി. വീട്ടിൽ തന്നെ പൊതുവെ ഉപയോഗിക്കാത്ത ഒരു സ്ഥലം ഇതിന് തിരഞ്ഞെടുക്കുന്നത് മികച്ച അനുഭവത്തിനിടയാക്കും എത്രേ. കുളിമുറിയിലെ വീഴ്ചയും അങ്ങനെയൊരിനം തന്നെയാണ്. ഷവറിൽ നിന്നും ചെയ്യുന്ന ജലനാറുകൾക്ക് കീഴിൽ നിന്നുള്ള രതി ലൈംഗിക ജീവിതത്തിലെ ആസ്വാദകരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുക. ഒരു തടസ്സവും കൂടാതെ പല പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരിടവുമാണ് കുളിമുറി. കുളിമുറി രതി അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ആവേശം കയറി സ്വയം മറന്നുപോയാൽ ചിലപ്പോൾ വഴുതി വീണേക്കാം. വീഴ്ചയുടെ അപകടങ്ങളെക്കുറിച്ച് കൂടെ മുൻകൂട്ടി ഓർക്കുന്നതും നല്ലത്. വീണുകിടക്കുന്നത് ആരെയും സഹായത്തിന് വിളിക്കാനാവാത്ത അവസ്ഥയിലാണെന്ന് ഓർക്കുന്നതും നല്ലതാണ്. ചുരുക്കത്തിൽ, പരിസരബോധം നഷ്ടപ്പെടാതെ വേണം ഈ രതിക്ക് തയ്യാറെടുക്കേണ്ടത് എന്ന്. പരിമിതികളെക്കുറിച്ച് നല്ല ബോധം വേണം. ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ വ്യത്യസ്തമായ ഒരു ലൈംഗിക അനുഭവമായിരിക്കും കുളിമുറിയിൽ നിന്ന് ലഭിക്കുക. നിന്നുകൊണ്ട് ചെയ്യാവുന്ന രതിരീതികളാണ് കുളിമുറിക്ക് അനുയോജ്യം. കിടന്നുകൊണ്ടുമാകാം, എന്നാൽ തറയുടെ കാഠിന്യവും വൃത്തിയും മറ്റുമൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. കട്ടിയേറിയ തറയിൽ മുട്ടൂന്നി വേഴ്ച നടത്തുമ്പോൾ വേദനിക്കുകയും രതി ആസ്വദിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഒന്നോ രണ്ടോ ടവൽ ഉപയോഗിച്ച് ഈ പ്രശ്നവും പരിഹരിക്കാം. അതുപോലെ ഒട്ടും സങ്കോചമില്ലാതെ വചന സുരത നടത്താവുന്ന ഒരിടമാണ് കുളിമുറി. ഇന്ത്യക്കാർക്ക് പൊതുവെ ഈ രതി രീതിയുടെ അറുപ്പുമാണ്. അതുപോലെ ജനനേന്ദ്രിയം വൃത്തികെട്ട അവയവമാണെന്ന ചിന്തയാണ് പലരെയും വചനസുരതം ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. മറ്റേത് ശരീരഭാഗത്തെയും പോലെയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ലൈംഗിക അവയവവും എന്ന ധാരണ ഉറപ്പിക്കുവാനും കുളിമുറി പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഇളം ചൂടുള്ള വെള്ളം വൃഷ്ണപേശികളിൽ വീഴുമ്പോൾ അത് കൂടുതൽ അഴയുകയും പങ്കാളിക്ക് അവയെ പ്രത്യേകം പരിലാളിക്കാനുമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.